റാന്നി വെല്ലുവിളിയിലെ പെസഹാ ശുശ്രൂഷ വികാരി ഫാദർ അനൂപ് സ്റ്റീവൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ നടത്തുകയുണ്ടായി. സഹവികാരി ഫാദർ ബിനു വിശ്വാസികൾക്ക് കുർബാന നൽകുന്നതിൽ വേണ്ട സഹായങ്ങൾ നൽകി. സുവിശേഷകൻ മാത്യു എബ്രഹാം അമ്പലപ്പാട്ട് കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പെസഹായുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആവശ്യമായ മെസ്സേജ് വിശ്വാസികൾക്ക് നൽകി. എല്ലാ വിശ്വാസികളും പെസഹായുടെ വിശുദ്ധ കുർബാന അനുഭവിച്ചു. ചെറിയൊരു സ്നാക്സ് നൽകിക്കൊണ്ട് ഈ വർഷത്തെ പെസഹ ശുശ്രൂഷ അവസാനിച്ചു. സമയമായപ്പോൾ യേശുദ്രാജെന്ന ഭക്ഷണത്തിലിരുന്നു. പന്തിരുവരും കൂടി ഉണ്ടായിരുന്നു. അവരവരോട് ഞാൻ നഷ്ടമനുഭവിക്കുന്നതിന് മുമ്പ് ഈ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിക്കുവാൻ വളരെ ആഗ്രഹിച്ചു. എന്തെന്നാൽ നിങ്ങളുടെ രാജ്യത്തിൽ ചെന്ന് വൃത്തിതമാകുന്നതുവരെ ഇനിയും ഇനി ഞാൻ ഭക്ഷിക്കുകയില്ലെന്ന് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ കാസ എടുത്ത് സ്തോത്രം ചെയ്തിട്ട് ഇത് നിങ്ങൾ വാങ്ങി ഭാഗിച്ചെടുപ്പേ, ദൈവരാജ്യം കുടിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അനന്തരം അവനപ്പോടെ സ്തോത്രം ചെയ്ത് കൊടുക്കി അവർക്ക് കൊടുത്തിട്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രകാരം പ്രവർത്തിച്ചുകൊള്ളി എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രത്തെ കുറിച്ച് പ്രകാരം പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന എന്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമമാകുന്നു. പരിചാരകനെ പോലെ നോക്കിയിരിക്കുന്നു. എന്റെ പരീക്ഷയിൽ നിങ്ങൾ എന്റെ ഉടമ്പടി സ്ഥിതി ചെയ്തു. എന്റെ പിതാവ് രാജ്യം ചെയ്യുന്ന പ്രകാരം ഞാൻ നിങ്ങൾക്കായി ഒരു വാഗ്ദത്തം ചെയ്യുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിലെ മേശമേൽ നിന്ന് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യും. 12 സിംഹാസനം ഇരുന്നുകൊണ്ട് ഇസ്രയേലിന്റെ 12 ഗോത്രങ്ങൾക്ക് ന്യായവിധി നടത്തുകയും ചെയ്യും.
പാപമോചനത്തിന് നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ പരിശുദ്ധ
കർത്താവിന്റെ അഭിഷേകത്തെയും അതുപോലെ തന്നെ അവന്റെ രണ്ടാമത്തെ മഹത്വ പ്രത്യക്ഷതയെയും ന്യായവിധിയെയും കൂടാരം പെരുന്നാൾ തന്നോടുകൂടെയുള്ള നിത്യതയെ കുറിച്ചൊക്കെ പിതാക്കന്മാരെ പഠിപ്പിക്കുന്നു. പെസഹ എന്ന വാക്ക് കേൾക്കുന്ന അവസരത്തിൽ രണ്ട് ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഒന്ന്, പഴയ നിയമ പെസഹ എന്താണ്, പുതിയ നിയമ പെസഹ എന്താണ്? 2000 വർഷങ്ങൾക്ക് മുൻപ് സഹിയോന്റെ മാളികയിൽ അഥവാ മർക്കോസിന്റെ മാളികയിൽ നമ്മുടെ കർത്താവ് 12 ശിഷ്യന്മാരെ അരികിൽ വിളിച്ചിട്ട് അപ്പവീഞ്ഞികൾ വാഴ്ത്തി അവർക്ക് കൊടുത്ത് സ്ഥാപിച്ചതാണ് വിശുദ്ധ കുർബാന. 2000 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ചതായ വിശുദ്ധ കുർബാനയുടെ അനുസ്മരണമാണ് ഈ 2024 പെസഹ പെരുന്നാളിലും നാം ഓർക്കുന്നത്, നാം ആചരിക്കുന്നത്. എങ്ങനെ അതിനെ ഭക്ഷിക്കണമെന്നാണ്, നിങ്ങൾ ആരെ കെട്ടിയും കാലിൽ ചെരുപ്പിട്ടും വടിപിടിച്ചും തിടുക്കത്തിൽ അതിനെ തിന്നണമെന്നാണ്. ഇതെങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? അരെ കെട്ടുക, ചെരുപ്പിടുക, വടിപിടിക്കുക, തിടുക്കത്തിൽ തിന്നുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അധിക സമയം ഇവിടെ ഇല്ല, ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. ആ ഒറ്റ കാരണത്തിന്റെ പേരിലാണ് പഞ്ചഗ്രന്ഥങ്ങളിൽ 2-ാമത്തെ പുസ്തകത്തിന് ആ പേരിട്ടിരിക്കുന്നത്. ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ശബോനുഭവനത്തിൽ വെച്ച് ആ പാപനിയായ സ്ത്രീയോട് അങ്ങനെ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. Thank you.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. സ്വദേശത്തും വിദേശത്തുമുള്ള നല്ല നല്ല വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.